ഹലോ ഗായ്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഇയറിംഗ് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ജ്വല്ലറീസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇയറിംഗ്സ് ആണ്. മാല, വള അങ്ങനത്തെ ഒന്നും എനിക്ക് അധികം ഇഷ്ടമല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയറിംഗ്സ് ആണ്. ഇതിൽ തന്നെ നിങ്ങൾക്ക് ഞാൻ ഓരോന്നായിട്ട് പറഞ്ഞു തരാം. ഈ ഇയറിംഗ്സ് ഒക്കെ എന്ന് വെച്ചാൽ കുറേ കാലം മുന്നേ ഉള്ളതുകൊണ്ട് പുതിയതും ഉണ്ട്, അങ്ങനെ എല്ലാ കളക്ഷൻസും ഉണ്ട്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട്, അതായത് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് മെറ്റൽസ് ഒക്കെ ഒരു സെക്ഷനായിട്ട്, പിന്നെ ട്രഡീഷണൽ ഗോൾഡൻ കളറൊക്കെ ഉള്ളത് ഒരു സെക്ഷൻ, പിന്നെ സ്റ്റോണൊക്കെ വരുന്നത് ഒരു സെക്ഷനായിട്ട്, വെസ്റ്റേൺ ടൈപ്പൊക്കെ ഒരു ഇത്, അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ കുറേ ഒക്കെ എനിക്ക് കസിൻസ് തന്നതും, കുറേയൊന്നുമില്ല, കുറച്ചൊക്കെ കസിൻസ് തന്നതും കുറച്ച് ആൾക്കാർ ഗിഫ്റ്റ് ചെയ്തതും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ കൊളാബ്സും കാര്യങ്ങളൊന്നുമില്ല, ഞാൻ വാങ്ങിച്ചതും അങ്ങനെയൊക്കെ ഉള്ളത്. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കമ്മൽ വന്നിട്ട് എസ് എം സ്ട്രീറ്റിൽ നിന്ന് വാങ്ങിയതാണ്. ഈ എൻ്റെ കല്യാണത്തിൻ്റെ ടൈം അനിയത്തിക്ക് വാങ്ങിയൊരു കമ്മലാണ് കേട്ടോ. അത് ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് കമ്മലാണ്. ഞങ്ങൾ കുറേ ഫംഗ്ഷൻസിനൊക്കെ എൻ്റെ ഇൻസ്റ്റയിലുള്ള ഫോട്ടോസ് കണ്ടാൽ അറിയായിരിക്കും, അതിൽ കുറേ സെറ്റ് മുണ്ടും അങ്ങനത്തെയൊക്കെ ഇടുമ്പോൾ ഞാൻ കുറേ ടൈം യൂസ് ചെയ്തിട്ടുള്ള കമ്മലാണിത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും എൻ്റെ കല്യാണത്തിൻ്റെ പുടവ ഒടുക്കൽ ചടങ്ങിന് വാങ്ങിയ കമ്മൽ മാല സെറ്റിലുള്ള കമ്മലാണിത്. ഇതിൻ്റെ കമ്മൽ ഞാൻ കുറച്ച് പ്രാവശ്യം ഇട്ടു. മാലയും ഇപ്പം അടുത്ത് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫോട്ടോയിൽ ഞാൻ അതിൻ്റെ മാല ഇട്ടിട്ടുണ്ട്, കമ്മൽ അത് അല്ലായിരുന്നു ഇട്ടിട്ടുള്ളത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്. ഇത് എവിടെ നിന്നാണ് വാങ്ങിയതെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കമ്മലാണ്. ഇത് ഞാൻ കുറേ പ്രാവശ്യം, ഇത് കുറേ മുന്നേ ഉള്ള ഓൾഡ് കളക്ഷൻ എന്ന് പറയാമല്ലോ, അത്ര ഓൾഡായിട്ടുള്ളതാണ്. നമ്മളുടെ ഓർക്കാട്ടേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചന്ത നടക്കും. ഓർക്കാട്ടേരി അറിയുന്നവർക്ക് അറിയായിരിക്കും, ഓർക്കാട്ടേരി ചന്ത എന്ന് പറയും. അപ്പോൾ ആ ചന്ത നടക്കുന്ന ടൈം വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഞാനൊരു ടെൻത്തോ പ്ലസ് വണ്ണോ ടെൻത്തോ ആ ടൈം വാങ്ങിയ കമ്മലാണിത്. ഇതെൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് കമ്മലാണ്. ചന്തയ്ക്ക് ശരിക്കും കമ്മലിൻ്റെ ഒരു കുറേ കളക്ഷൻസ് ഉണ്ടാവും, കുറേ എന്ന് വെച്ചാൽ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. ഈ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ വന്നിട്ട് വിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ ടൈം. അപ്പം വാങ്ങിയൊരു കമ്മലാണിത്. ഇത് ഇത്രയും കാലമായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, എത്രയോ കൊല്ലങ്ങളായിട്ട് ഞാനിത് സൂക്ഷിച്ച് വെച്ചൊരു കമ്മലാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിൻ്റെ മാരേജ് ഉണ്ടായിരുന്നു, അപ്പോൾ വാങ്ങിയതാണ്. ഈ കമ്മലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കസിനായിട്ടുള്ള അച്ചു എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. അച്ചു ചേച്ചി എനിക്ക് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എനിക്ക് തന്നെയാണ്. ചേച്ചി പിന്നെ ഇടൂല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നൊരു കമ്മലാട്ടോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്. പിന്നെ ഇതുമൊക്കെ എൻ്റെ കല്യാണത്തിൻ്റെ ടൈം ജസ്റ്റ് മറ്റേ പുടവ കൊടുക്കൽ ചടങ്ങിന് ഇടാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയ ജിമിക്കൊക്കെയാണ്. ഇതൊക്കെ റാൻഡായിട്ട് അതുപോലെ വാങ്ങിയതാണ്. ഇതൊക്കെ കുറച്ച് ഓൾഡാണ്. ഈ കമ്മലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടില്ലാണ്. ഈ കമ്മൽ ഏത് പേജിൽ നിന്നാണ് വാങ്ങിയതെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടെങ്കിലും ഞാൻ താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ ഏത് പേജാണെന്നുള്ളത്. പിന്നെ ഇതും അതേപോലെ തന്നെ എൻ്റെ എൻഗേജ്മെൻറ്റിന് ഞാൻ എ ജെ പുന്നഗെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതുതന്നെയാണ് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ പേരെന്ന് തോന്നുന്നു. ഈ കമ്മൽ, ഈ കമ്മലും ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാലേൻ്റെ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതും അങ്ങനെ തന്നെ, ഇതും വേറൊരു മാല സെറ്റിൻ്റെ കൂടെ ഉള്ളതാണ്. പിന്നെ ഇതൊക്കെ പഴയതാണ്. ഇതും എൻ്റെ ചേച്ചീൻ്റെ കല്യാണത്തിന് മാല കമ്മൽ സെറ്റായിട്ട് വാങ്ങിയപ്പോൾ ഉള്ളൊരു കമ്മലാണിത്. ഇതും അതേപോലെ തന്നെ ആരും എനിക്ക് ഒന്ന് എൻ്റെ കസിൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ഇതൊക്കെ. ഈ കമ്മൽ ഇത് ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ മറ്റേ 10, 20, 30 ഒക്കെ വെച്ചിട്ടുള്ള കമ്മലുകൾ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തു നിന്ന് വാങ്ങിയത്. ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിയ കേട്ടോ. ഇതൊക്കെ കുറച്ച് ഓൾഡായിട്ടുള്ള കളക്ഷനാണ്. അയ്യോ, കുറച്ച് ഓൾഡായിട്ടുള്ള കളക്ഷനാണ് ഇതൊക്കെ. ഇതൊക്കെയാണ് എൻ്റെ ഒരു ഗോൾഡൻ കളർ അല്ലെങ്കിൽ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് കമ്മലിൽ വരുന്ന കമ്മൽസൊക്കെ. ഇനി ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബ്ലാക്ക് മെറ്റൽ കളക്ഷൻസ് ആണ്. എനിക്ക് ഗോൾഡനേക്കാളും കൂടുതൽ കളക്ഷൻസ് ഉള്ളത്, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ബ്ലാക്ക് മെറ്റൽ ആയിട്ടുള്ള കമ്മലുകളാണ് കേട്ടോ. അപ്പം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുല്ലക്കൽ ചെറുപ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുല്ലക്കൽ ചെറുപ്പിൻ്റെത്. ആലപ്പുഴയുള്ള ഒരു നമ്മൾ ഓർക്കാട്ടേരി ചന്ത എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഉത്സവമാണ് മുല്ലക്കൽ ചെറുപ്പ്. അവിടെ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു കമ്മലാണിത്. ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. ഇതൊക്കെ ഭയങ്കര പുതിയ കളക്ഷനിൽ വരുന്നതാണ്, ഇപ്പം കുറച്ചായിട്ടുള്ളൂ വാങ്ങിയിട്ട്.
ഇത് ഞാനിതുവരെ ഇട്ടിട്ടില്ല. ഇത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ ഇടാൻ ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇതൊക്കെ പഴയ കമ്മലാണ്. ഇതൊക്കെ എവിടുന്ന് വാങ്ങിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് കല്യാണത്തിൻ്റെ ടൈം വാങ്ങിയതാണ്. ഇത് എസ് എം എന്ന് തന്നെ വാങ്ങിയതാണ്. എസ് എമ്മിലൊരു റാൻഡായിട്ടുള്ളൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും നമ്മളെ ചന്തയ്ക്ക് വാങ്ങിയ അമ്മലെ. ഇത് ഞാൻ മുന്നേ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ക്ലിനിക്കിലുള്ളത് ഫിസിയോ ക്ലിനിക്കിലുള്ള അവിടെയുള്ള മിഥുൻ എന്ന് പറയുന്ന ഏട്ടനുണ്ട്. അപ്പം മിഥുനേട്ടൻ എനിക്ക് കല്യാണത്തിനോട് അടുപ്പിച്ച് നമ്മൾ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു, ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം മിഥുനേട്ടനും മിഥുനേട്ടൻ്റെ വൈഫും കൂടെ വാങ്ങി തന്നൊരു കമ്മലാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്. ഇതും ഞാൻ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചായിട്ട് ഇട്ടില്ല, മുന്നേ ഞാൻ കുറേ ഇട്ടിട്ടുള്ളൊരു കമ്മലാണിത്. ഇതും അതേപോലെ തന്നെ റാൻഡായിട്ടുള്ളൊരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയാണ്. പിന്നെ ഈ കമ്മൽസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ കമ്മലുകളും ഈ ഒരു ലൈനില്ല, ഈ റോലുള്ള എല്ലാ കമ്മലും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവർ സ്റ്റൈലിഷ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് അറിയായിരിക്കും. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളൊരു പേജാണ്. അധികം പ്രൈസും കാര്യങ്ങളൊന്നുമില്ല. അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിന് നമുക്ക് കമ്മൽസും അങ്ങനത്തെ കുറച്ച് ജ്വല്ലറീസൊക്കെ കിട്ടുന്നൊരു പേജാണ്. എവർ സ്റ്റൈലിഷ് ഡോട്ട് കോം എന്നാണോ ആണെന്ന് തോന്നുന്നു പേജിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. ആ പേജിൽ നിന്നാണ് ഈ കമ്മലുകളൊക്കെ വാങ്ങിയിട്ടുള്ളത്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്സാണ്. ഇതൊക്കെ നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ആ ഒരു പേജിൽ നിന്നാണ്, ഈ ഒരു റൂം. പിന്നെ ഈ കമ്മലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ് ഈ കമ്മലുകളൊക്കെ. പിന്നെ ഇത് അമ്മുവിൻ്റെ റിസപ്ഷൻ്റെ കമ്മലാണ്. അമ്മു ഞങ്ങളെ റിസപ്ഷൻ ഇട്ടിട്ടുള്ള കമ്മലാണിത്. ഇത് അതേപോലെ അമ്മൂന് ഞങ്ങൾ ഇതിന് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുത്തൊരു കമ്മലാണ്. ഇത് അമ്മൂൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അനു എന്ന് പറയുന്ന ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി അമ്മൂന് ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മലാണ്. ഇതിലിപ്പം എൻ്റെയും അമ്മൂൻ്റെയും കൂടെ കുറച്ച് മിക്സ് ആക്കിയിട്ടാണ് ഉള്ളത്. പിന്നെ ഇത് എൻ്റെ ചേച്ചി ഉണ്ട്, അമ്മുവച്ചി എന്ന് വിളിക്കും. അമ്മുവച്ചി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. മൂപ്പത്തി കല്യാണം കഴിഞ്ഞ് പോകുമ്പം എനിക്ക് തന്നതാണ് ഈ കമ്മലൊക്കെ. തന്നതല്ല, ഞാൻ എടുത്തതാണെന്ന് പറയാം. അപ്പോൾ ഈ കമ്മലൊക്കെ അങ്ങനെയുള്ളതാണ്. ഇതും കുറച്ച് പഴയ എന്താ പറയുക, കുറച്ച് മുന്നേ ഉള്ളൊരു കമ്മലാണിത്. ഇത് ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും ഇടുന്നൊരു കമ്മലാണ്. ഇത് എൻ്റെ അമ്മ എനിക്ക് വെറുതെ ഇങ്ങനെ ഒരു ഫാൻസിയിൽ പോയപ്പോൾ വാങ്ങിയതാണ്. ഈ കമ്മൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എൻഗേജ്മെൻറ്റ് മുന്നേ ആയിട്ട് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. ഒരു എന്താ സേവ് ദ ഡേറ്റ് ഒന്നുമല്ല, ഒരു പ്രീ എൻഗേജ്മെൻറ്റ് ഷൂട്ട് എന്നൊക്കെ പറയാം. ആ ഷൂട്ടിന് ഞാൻ ഇട്ടിട്ടുള്ള കമ്മലാണിത്. നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ എൻ്റെ പ്രൊഫൈലിൽ കയറി നോക്കിയാൽ കാണാം ഈ കമ്മലൊക്കെ. പിന്നെ ഇതും ഞങ്ങൾ അമ്മൂന് മറ്റേ ബർത്ത്ഡേൻ്റെ ടൈം ഗിഫ്റ്റ് ചെയ്ത ഒരു കമ്മലാണ്. ഇതൊക്കെ ഞങ്ങൾ വെറുതെ ഇങ്ങനെ വാങ്ങിയതാണ്. ഇതും എനിക്ക് അമ്മ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതും അതേപോലെ തന്നെ ഒരു കമ്മലാണ്. ഇനി വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള കമ്മലാണ്. ഇതൊക്കെ എവിടുന്ന് വാങ്ങിയെന്ന് പോലും എനിക്കറിയില്ല. ഇതും മിഥുനേട്ടൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. ഞങ്ങൾ മാഹി പള്ളി പെരുന്നാളുണ്ടായിരുന്നു, ആ ടൈം പോയിട്ട് വാങ്ങിയൊരു കമ്മലാണിത്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മ വാങ്ങിത്തന്ന കമ്മലാണ് ഈ കമ്മലൊക്കെ. ഇതൊന്നും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ബാക്കി ഇതും ഇട്ടിട്ടില്ല, ഇതും ഇട്ടിട്ടില്ല. ബാക്കി ഏകദേശമൊക്കെ ഇതൊക്കെ ഞാൻ ഏതൊക്കെയോ ഫംഗ്ഷനൊക്കെ ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. പിന്നെ ഇതെൻ്റെ ഒരു സ്പെഷ്യൽ കമ്മലാണ്. ഇത് കസ്റ്റമൈസ് ചെയ്തതാണ്. ഇത് എൻ്റെ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യിച്ചതാണ്. ആ പേജ് എനിക്ക് ഓർമ്മയില്ല, പക്ഷേ ഞാൻ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാൻ താഴെ. പ്രതീക്ക് അനു എന്ന് പറഞ്ഞിട്ടുള്ള കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിച്ച ഒരു കമ്മലാണിത്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്. ഞാൻ ആ ഹൽദിക്ക് ശേഷം പിന്നെ ഇട്ടിട്ടില്ല, പക്ഷെ ഞാൻ അടുത്ത് തന്നെ ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കമ്മലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ റാൻഡായിട്ട് ഇതും എനിക്കൊരു ചേച്ചി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതും ഗിഫ്റ്റ് ചെയ്തതാണ്. ഇത് ഓൾഡ് ആയിട്ടുള്ള കമ്മലാണ്. ഇത് അമ്മു വാങ്ങിയൊരു കമ്മലാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ കുട്ടി കമ്മൽസാണ്. ഇതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റെഡ് ടൈപ്പിൽ വരുന്ന എല്ലാം ഞാൻ ഒരുമിച്ച് വെച്ചതാണ്. ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് കമ്മലാണ്. ഇത് ഞാനിപ്പം എൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് ഗൗണിൻ്റെ കൂടെ ഇട്ടത് ഈ കമ്മലായിരുന്നു. പിന്നെ ഇത് രണ്ടും ഒരുമിച്ച് ഒരു സ്റ്റോർ നിന്ന് വാങ്ങിയാണ്. ഇതൊക്കെ പഴയതാണ്, ഇതും പഴയതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കമ്മൽ, ബ്രേസ്ലെറ്റ്, പിന്നെ മോതിരം, മാല ഒക്കെ വരുന്ന ഒരു സെറ്റാണ്. ഇത് അഡോർ ബൈ പ്രിയങ്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മഞ്ജു എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്ക് വെഡിങ്ങിന് ഗിഫ്റ്റ് ചെയ്തതാണ്. എല്ലാം കൂടെ ഉണ്ട്. ഇത് നല്ലൊരു സെറ്റാണ്. ഞാൻ ഇപ്പോൾ കമ്മൽ മാത്രം ആയതുകൊണ്ടാണ് ഈ കമ്മൽ മാത്രം കാണിച്ചത്. ഇതിൻ്റെ സെറ്റ് എന്ന് വെച്ചാൽ അടിപൊളി സെറ്റാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ആ ടൈമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു.
പിന്നെ ഈ കമ്മലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ളതാണ്. ഇതൊക്കെ കുറച്ച് പഴയ കമ്മൽസാണ്. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കമ്മൽ കളക്ഷൻ. ഇത് കൂടാതെ തന്നെ കുറേ കമ്മൽസ് ഞാൻ ഒന്ന് പോയി പോയി പിന്നെ കല്ല് പോയി അങ്ങനെയൊക്കെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല. കമ്മൽ കല്ല് പോയത് ഒട്ടിക്കാന്ന് വെച്ചാൽ കല്ലും എൻ്റെ കയ്യിലില്ല. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ്. നിങ്ങൾക്ക് കീഴിലുള്ള ഏതൊക്കെ കമ്മലാണ് ഇഷ്ടമായതെന്ന് പറയണം. തരാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. കമ്മൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇതെൻ്റെ ഫേവറേറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എൻ്റെ ജ്വല്ലറി ഹോൾസ് കാണണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. എൻ്റെ മാലേൻ്റെ സെറ്റും വളേൻ്റെ സെറ്റും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ജ്വല്ലറീൻ്റെ ഹോള് വേണമെങ്കിൽ പറയാം. മാലേൻ്റെയും കുറച്ചധികം എനിക്ക് കളക്ഷൻസ് ഉണ്ട്, പക്ഷേ എനിക്കിഷ്ടമുള്ളത് കമ്മൽസാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ് എന്ന് പറയുന്നത്. ഈ കമ്മൽ പറഞ്ഞില്ലല്ലോ, ഇതും അതേപോലെ തന്നെ എനിക്ക് ആലപ്പുഴയിൽ നിന്ന് ഞാൻ ഈ കോസ്റ്റ്യൂമിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നു. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണ്, നല്ലൊരു കമ്മലാണ് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ്. നിങ്ങൾക്ക് ഇതിലേതെങ്കിലും കമ്മൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, എനിക്കറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.